സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി അങ്ങയുടെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി
ഞങ്ങൾക്ക് സ്ഥലമൊരുക്കി ഞങ്ങളെ ക്ഷണിക്കുന്ന നല്ല ദൈവമേ, അങ്ങ് പരിശുദ്ധനാണ്. പരിശുദ്ധനായ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ പ്രിയമക്കൾ അണഞ്ഞിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ പരിശുദ്ധിക്ക് മുൻപിൽ ആയിരിക്കുമ്പോൾ അങ്ങയെ നിത്യവും ആരാധിക്കുന്ന മാലാഖമാരോട് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നതിനായി അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ ഈശോയെ, അങ്ങയെ ആരാധിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിന് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധന്യർ മാർ തോമസ് കുര്യാളിശ്ശേരി പിതാവ്, അങ്ങയോടുള്ള സ്നേഹത്താൽ, ദിവ്യകാരുണ്യ സ്നേഹത്താൽ എരിഞ്ഞ് ജ്വലിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നതിനായി സഭാമക്കൾക്ക് നൽകിയ പ്രാർത്ഥന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഏറ്റു ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയെ കൈക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ മാധുരവാനായ ഈശോയെ, എൻ്റെ സ്നേഹമേ, എൻ്റെ ഭാഗ്യമേ, എൻ്റെ ആയുസ്സേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയെ ഞാൻ സ്വീകരിച്ച് ആരാധിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ ഈശോയെ, എല്ലാറ്റിനും അധികമായി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ സ്നേഹത്തിൻ്റെ ഒരടിമയായി ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന എൻ്റെ പാവപ്പെട്ട ഹൃദയത്തെ അങ്ങയിലേക്ക് ആകർഷിക്കണമേ. ഇന്നു മുതൽ അനുഗ്രഹം നിറഞ്ഞ അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, എന്നെ സ്വീകരിച്ച് അങ്ങയെ തിരമനസ് പോലെ എന്നെ നയിക്കണമേ. അങ്ങയെ നിയന്ത്രണത്തിൽ ഞാനൊരിക്കലും ആവലാതി പറയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നൽകുന്നതെല്ലാം അങ്ങയെ സ്നേഹം നിറഞ്ഞ ദിവ്യഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയായതുകൊണ്ട് അവയെല്ലാം എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ തിരുമനസ്സിനോട് പരിപൂർണമായി യോജിച്ച് എല്ലാം സ്വീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു. അങ്ങ് തിരുമനസ്സാകുന്നതെല്ലാം ഈ ജീവിതത്തിലും നിത്യകാലവും ഞാൻ അനുസരിച്ചു കൊള്ളാം. അങ്ങയോടൊരുമിച്ച് ജീവിക്കുവാനും മരിക്കുവാനും ഞാൻ മനസ്സായിരിക്കുന്നു. അങ്ങേ ഇഷ്ടം എൻ്റെ ഇഷ്ടവും അങ്ങേ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളുമാകട്ടെ. എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കണമേ. ഇന്നു മുതൽ അവിടുത്തേക്കായി മാത്രം ജീവിപ്പാനും അങ്ങ് തിരുമനസ്സാകുന്നത് മാത്രം മനസ്സാകുവാനും സ്നേഹാർഹമായ അങ്ങേ തിരുമനസ്സിനെ മാത്രം സ്നേഹിപ്പാനും എനിക്ക് അനുഗ്രഹം നൽകണമേ. നീതി നിറഞ്ഞതും ഔന്നത്യമേറിയതും സ്നേഹത്തിന് യോഗ്യമായതുമായ ദൈവതിരുമനസ്സ് എന്നെന്നും നിറവേറട്ടെ, മഹത്വപ്പെടട്ടെ. ഓ ദൈവതിരുമനസ്സേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച
ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഓരോ നിമിഷവും ഞങ്ങളെ അറിയുന്ന നല്ല ദൈവമേ, അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങൾക്ക് രൂപം നൽകിയപ്പോൾ അങ്ങ് ഞങ്ങളെ നിക്ഷേപിച്ച അങ്ങയുടെ ആത്മാവിനെ നല്ല ദൈവമേ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്പർശിക്കണമേ. അങ്ങേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധയുടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഈശോയേ, അങ്ങയുടെ സന്നിധിയിൽ ഈ തിരുവചനം ഞങ്ങൾ വീണ്ടും ഏറ്റുപറയുകയാണ്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് നിത്യവും അങ്ങേ ആരാധിക്കുന്ന മാലാഖമാരോട് ചേർന്ന് ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ അമ്മയോട് ചേർന്ന് ഈ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി, സ്വർഗത്തിലും അങ്ങയെ മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ എല്ലാ വിശുദ്ധ ആത്മാക്കളോട് ചേർന്ന് ഈശോയെ, അങ്ങയെ ആരാധിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും അങ്ങ് ഞങ്ങൾക്ക് രൂപം നൽകി. നല്ല ദൈവമേ, അങ്ങ് എന്തിനായിരുന്നു മനുഷ്യന് രൂപം നൽകിയത്? അങ്ങയെ ആരാധിക്കുവാനായിരുന്നില്ലേ? അങ്ങയെ സ്നേഹിക്കുവാനായിരുന്നില്ലേ? അങ്ങയോട് ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ പങ്കുവച്ച് അങ്ങയോട് വിശ്വസ്തരായിരിക്കുവാനായിരുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയെപ്പോലെ കരുതുവാനായിരുന്നില്ലേ? ഈശോയെ, പലപ്പോഴും
അങ്ങ് ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങൾക്ക് രൂപം നൽകിയപ്പോൾ അങ്ങ് ആഗ്രഹിച്ചിരുന്ന ഈ നല്ല നിയോഗങ്ങൾ ഈശോയെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയോട് സംസാരിക്കുവാൻ, ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അങ്ങയുടെ മുമ്പിൽ തുറന്നു വയ്ക്കുവാൻ ഈശോയെ പലപ്പോഴും ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് സ്നേഹത്തിൻ്റെ പ്രമാണം അങ്ങയുടെ ജീവിതം കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു നൽകിയില്ലേ? കുരിശിൽ അവസാനത്തുള്ള രക്തവും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചിന്തിയപ്പോൾ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിന് വേണ്ടി അങ്ങ് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ അങ്ങയുടെ സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി തിരുവോസ്തിയായി തീർന്ന് ഈ പരിശുദ്ധ സക്രാരിയിൽ ഞങ്ങളുടെ സ്നേഹമായി ഞങ്ങളെ കരുതുന്ന ദിവ്യകാരുണ്യേശോയെ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങേക്ക് ശ്രേഷ്ഠമായ ആരാധന അർപ്പിക്കുവാൻ അങ്ങയുടെ പ്രിയ മക്കൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നുവല്ലോ. നല്ല ഈശോയെ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തപ്പോഴും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ സ്വർഗം നൽകുന്ന സഹായകനാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന നല്ല ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ ഈ നിമിഷം ഈ പരിശുദ്ധമായ ആരാധനയിൽ സംബന്ധിക്കുന്ന, അങ്ങയെ ആരാധിക്കുവാൻ അണഞ്ഞിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് വർഷിക്കണമേ. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ട് പോകരുത് എന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്നുവല്ലോ. ഈശോയെ, ഉന്നതത്തിൽ നിന്ന് അങ്ങയിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളിലേക്കും ഈശോയെ ഈ നിമിഷം അങ്ങയുടെ ആത്മാവിനെ അങ്ങ് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു.
കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും ഞങ്ങൾക്ക് ലഭിച്ചാലും ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കാതെ ഞങ്ങളുടെ അടുത്തായിരുന്നു കൊണ്ട് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊരു വിളി കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒപ്പം നടക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കൾ ഈ നിമിഷം ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരിയേറെ ക്ലേശിക്കപ്പെടുന്നുണ്ട്. അവിടുന്ന് വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച നല്ല ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകിയില്ലേ? അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ അങ്ങ് അനുവദിച്ചില്ലേ? അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി വിശുദ്ധ കുർബാനയായി ഈ തിരുവോസ്തയിൽ സന്നിഹിതനായിരിക്കുവാൻ അങ്ങ് അനുവദിച്ചില്ലേ? നല്ല ദൈവമേ, ഞങ്ങളിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ, അങ്ങയുടെ ഒത്തിരിയേറെ മക്കൾ ഈ നിമിഷം വേദനിക്കപ്പെടുമ്പോൾ അങ്ങ് അതിലും ഒത്തിരി അധികമായി വേദനിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. നല്ല ദൈവമേ,
ഈ നാളുകളിൽ കൊറോണ വൈറസ് എന്ന ഏറ്റവും ചെറിയ ഒരു ജീവൻ മൂലം ഒത്തിരിയേറെ മനുഷ്യ ജീവനുകൾ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടമായി, ഒത്തിരിയേറെ ആത്മാക്കൾ അങ്ങേക്ക് നഷ്ടമായി, പലരും അങ്ങയെ പഴി പറഞ്ഞ് മരണത്തോടടുത്തു, പലരും അങ്ങേരുടെ വിശ്വാസം ഉപേക്ഷിച്ച് മാറിപ്പോയി. എങ്കിലും ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. പാപികളെങ്കിലും അയോഗ്യരെങ്കിലും ബലഹീനരെങ്കിലും അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്ന, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ നാമത്തെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥന അങ്ങ് ശ്രവിക്കണമേ. നല്ല ദൈവമേ, അങ്ങ് പൂർവ്വപിതാവായ അബ്രഹത്തോട് പറയുന്നില്ലേ, നഗരത്തിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രതി ഞാൻ നഗരത്തെ നശിപ്പിക്കുകയില്ല എന്ന്. ഈ ഭൂമിയിൽ അങ്ങയെ ബഹുത്വപ്പെടുത്തിയ എല്ലാ വിശുദ്ധ ആത്മാക്കളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ വലിയ മഹാമാരിയിൽ നിന്ന് അങ്ങയുടെ മനുഷ്യ മക്കളെ, അങ്ങയുടെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങയുടെ ആത്മാവിനെ അങ്ങ് നിവേശിപ്പിച്ച അങ്ങയുടെ മക്കളെ അങ്ങ് രക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ. അങ്ങയുടെ പ്രിയപുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടികളാക്കി തീർക്കണമേ. ഈശോയേ, ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ അങ്ങയെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന, ഞങ്ങൾക്ക് വേണ്ടി നിത്യമായ ബലിയർപ്പിക്കുന്ന അർപ്പിച്ച ഈശോയെ, അങ്ങയെ ദർശിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നേത്രങ്ങളെ അങ്ങ് തുറന്നു തരണമേ. ഞങ്ങളുടെ ശക്തിയല്ല, അങ്ങയുടെ ശക്തിയാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത്. അങ്ങയുടെ തിരുരക്തമാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത്. ഈശോയെ, ഈ നിമിഷം ഈ ഭൂമുഖത്തുള്ള എല്ലാ മക്കളുടെ മേലും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി അങ്ങ് ചിന്തിയ തിരുരക്തം ഈ നിമിഷം അങ്ങ് വർഷിക്കണമേ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ നിങ്ങളുടെ മധ്യേയുണ്ട്. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ ഞങ്ങളുടെ മധ്യേയുണ്ട്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജനം ചെങ്കടൽ കടക്കുന്നതിന് വേണ്ടി കടലിനെ രണ്ടായി വിഭജിച്ച ദൈവം, അതേ ദൈവം ഈ നിമിഷം ഞങ്ങളുടെ മധ്യേയുണ്ട്. ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും വഴികാട്ടിയ ദൈവം ഞങ്ങളുടെ മധ്യേയുണ്ട്. ഭക്ഷിക്കുന്നതിന് വേണ്ടി മന്ന പെയ്ച്ച ദൈവം ഞങ്ങളുടെ മധ്യേയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവം ഞങ്ങളുടെ മധ്യേയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന ദൈവം ഞങ്ങളുടെ മധ്യേയുണ്ട്. പാലസ്തീനായാലും നടന്നു നീങ്ങി അനേക മക്കളെ സൗഖ്യമുള്ളവരാക്കിയ, കുരുടന്മാർക്ക് കാഴ്ച നൽകിയ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച, അനേകം പിശാച ബാധിതരെ അതിൽ നിന്ന് വിമുക്തരാക്കിയ, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ, മരിച്ചവരെ പോലും ഉയർപ്പിച്ച ദൈവം ഞങ്ങളുടെ മധ്യേയുണ്ട്. ഈശോയെ, അങ്ങയുടെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കുവാൻ ഈശോയെ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഒന്നു മാത്രമേ വേണ്ടൂ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുക. പക്ഷേ എങ്കിലും ഈ നിമിഷവും അങ്ങയെ വിളിക്കാൻ സാധിക്കാതെ വേദനിച്ച്, അങ്ങയെ വിളിക്കാൻ സാധിക്കാതെ മന്ദുദ്ധയിലേക്ക് പോയ എല്ലാ മക്കളെയും ഈശോയെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈശോയെ, ഈ നിമിഷം ആത്മാവിനും ശരീരത്തിനും അങ്ങ് സൗഖ്യം നൽകണമേ. അങ്ങയെ ആരാധിക്കുന്നതിന് വേണ്ടി, അങ്ങയെ വിളിക്കുന്നതിന് വേണ്ടി അങ്ങ് നൽകിയതാണ് എന്ന് വിശ്വസിക്കുവാൻ വേണ്ട കൃപ നൽകണമേ. ഈശോയെ, അങ്ങ് നൽകിയതാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, എങ്കിലും അങ്ങ് അറിയാതെ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല.
ആരും എന്നെ കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എൻ്റെ ഹൃദയ വിചാരങ്ങൾ പോലും അറിയുന്ന ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ നിമിഷം ഞാൻ ആയിരിക്കുന്നത് എന്ന വിശ്വാസത്തോടെ ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ അനേകം വിശുദ്ധരായ മക്കൾക്ക് അങ്ങേ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ ഭൂമിയിൽ അങ്ങേ ആരാധിക്കുന്ന, പരസ്യമായി അങ്ങേ എഴുന്നള്ളിച്ച് വെച്ച് അങ്ങേക്ക് പരിശുദ്ധമായ ആരാധന അർപ്പിക്കുന്ന, അങ്ങേക്ക് ആരാധന നൽകുന്ന സന്നിധിയിൽ അവിടെ അങ്ങയുടെ മനുഷ്യ മക്കളോട് കൂടി ആയിരുന്നു കൊണ്ട് അങ്ങയുടെ പരിശുദ്ധ അമ്മ അങ്ങേ ആരാധിക്കുന്നുവെന്ന് ഈശോയെ അങ്ങേ ഉദരത്തിൽ വഹിച്ച, ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ആദ്യത്തെ സക്രാരി, ഈ ഭൂമിയിൽ അങ്ങേ ആദ്യമായി ആരാധിച്ച അങ്ങയുടെ ആരാധക ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത തേടിക്കൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നേൽ അങ്ങയുടെ അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട്, അമ്മയുടെ വാക്ക് ശ്രവിച്ചുകൊണ്ട് ഈശോയെ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചില്ലേ? അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം അങ്ങ് പ്രകടമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ആ തിരുവചനം വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുകയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം അങ്ങ് പ്രകടമാക്കണമേ എന്ന് അങ്ങയുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നിമിഷം അങ്ങേക്ക് ഏറ്റവും പരിശുദ്ധമായ ആരാധന അർപ്പിച്ചുകൊണ്ട് എല്ലാ മനുഷ്യ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ും
ആരാധിക്കുന്നു. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ് തൻ്റെ വിശ്വാസ തീക്ഷ്ണതയാൽ എരിഞ്ഞ അങ്ങയുടെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹായുടെ ധന്യനാമത്താൽ ഏറ്റവും അനുഗ്രഹമാക്കപ്പെട്ടിരിക്കുന്ന ഇച്ചപ്പുകുളം ഇടവകയെ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി രക്തവും ജലവും ചിന്തുന്ന അങ്ങയുടെ അപരിശുദ്ധ ഹൃദയത്തിലേക്ക് ഈ ഇടവക സമൂഹത്തെ മുഴുവനായും സമർപ്പിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോയെ അങ്ങയുടെ പാദ പിന്തുടർന്ന് അങ്ങയുടെ പരിശുദ്ധ ബലി അർപ്പിക്കുന്ന അങ്ങയുടെ അഭിഷിക്തനായ അങ്ങ് ഈടവകയ്ക്ക് ഇടയനായി നൽകിയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ജോസ് കോനാനിക്കൽ അച്ഛനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ അങ്ങയുടെ വലിയ അനുഗ്രഹത്താൽ ഈ നാൾ വരെയും അങ്ങയുടെ നല്ല വൈദികനിലൂടെ ഈ ഇടവക സമൂഹത്തെ, ഈ കുടുംബത്തെ അങ്ങ് വഴി നടത്തിയതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ എല്ലാ ദൈവാലയ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന സമർപ്പിത സമൂഹത്തെ, ഈ സ്നേഹക്കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. ഇടവക സമൂഹത്തെ മുഴുവനും, എല്ലാ കുടുംബങ്ങളെയും ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഇടവക കുടുംബത്തിൽ നിന്ന് മറ്റിടവകകളിലേക്ക് വിവാഹമൂലം എല്ലാം മാറിപ്പോയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഈശോയെ ജോലിക്കായി അന്യദേശങ്ങളിൽ, അന്യനാടുകളിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും, പഠനത്തിനൊക്കെയായി ഇവിടെ നിന്ന് അകന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഇടവകയിൽ നിന്ന് മരണം മൂലം വേർപ്പെട്ടു പോയ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോയെ ഈ നിമിഷം അങ്ങയുടെ തിരുരക്തം ചിന്തി എല്ലാവരെയും അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക കുടുംബത്തിന് അങ്ങ് പ്രത്യേക മധ്യസ്ഥരായി ഓരോ വാർഡിനും അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ വിശുദ്ധ ആത്മാക്കളോടും ചേർന്ന് ഈശോയെ അങ്ങെ ആരാധിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ വിശുദ്ധരായ മക്കളുടെ പ്രത്യേക മധ്യസ്ഥതയാൽ അങ്ങയോട് യാചിക്കുവാൻ, ഈ കൊറോണ വൈറസിൽ നിന്ന് എല്ലാ മക്കളെയും രക്ഷിക്കുവാൻ, ഈ വലിയ ബാധയിൽ നിന്ന് രക്ഷ നേടുവാൻ ഈശോയെ അങ്ങയുടെ പ്രിയപ്പെട്ട ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിൽ അനുഗ്രഹീതമായ വാർഡിനെ സമർപ്പിക്കുന്നു. ഈശോയെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങയെ നോക്കി അങ്ങയ്ക്ക് വേണ്ടി രക്തം ചിന്തിയ ഈ വിശുദ്ധൻ്റെ വലിയ മധ്യസ്ഥ ശക്തിയാൽ ഈശോയെ
അങ്ങയുടെ തിരുരക്തം ഈ നിമിഷം ഇടവകയുടെ മേൽ എല്ലാ മക്കളുടെ മേൽ അങ്ങ് ചിന്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിനോട് ചേർന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ച പ്രസാദവരം മരണം വരെ ഞാൻ നഷ്ടമാക്കിയില്ല എന്ന് അന്ത്യനിമിഷത്തിൽ അങ്ങയുടെ പക്കൽ തന്നെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ ഏറ്റുപറഞ്ഞ വിശുദ്ധനായ ചാവറ പിതാവിനോട് ചേർന്ന് ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. കാരുണ്യവാനായ ഈശോയെ, വിശുദ്ധ അൽഫോൺസാമ്മ, അങ്ങയുടെ സ്നേഹം തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ക്രൂശിതനായ അങ്ങയിൽ നിന്ന് അങ്ങയുടെ സ്നേഹം സ്വീകരിച്ച് ഈ ലോകത്തിലുള്ള എല്ലാ മക്കളിലേക്കും അങ്ങയുടെ സ്നേഹം ചൊരിയുവാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചുവല്ലോ ഈശോയെ. വിശുദ്ധ അൽഫോൺസാമ്മയോട് ചേർന്ന് ഈ ഇടവക കുടുംബത്തെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ അങ്ങയുടെ പരിശുദ്ധ അമ്മ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മൂന്നാണികളിൽ അങ്ങ് തൂങ്ങിക്കിടക്കുമ്പോഴും അവസാന ശ്വാസം അങ്ങ് വലിക്കുവാൻ അവസാന ശ്വാസത്തിലും അങ്ങയുടെ അമ്മയെ നൽകുവാൻ തക്ക വിധം ഞങ്ങളെ സ്നേഹിച്ച ഈശോയെ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായും ദൈവഹിതത്തിന് സമർപ്പിച്ച അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ ഈശോയെ, ഈ ഇടവക സമൂഹത്തിലെ എല്ലാ മക്കളിലേക്കും ഈ നിമിഷം അങ്ങയുടെ തിരുരക്തം അങ്ങ് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. ഈശോയെ, ഈ ഭൂമിയിൽ അങ്ങയെ വളർത്തുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ അങ്ങയുടെ അപ്പ എന്നുള്ള വിളി കേൾക്കുന്നതിന് വേണ്ടി
സർവശക്തനായ ദേവ തന്റെ പ്രത്യേക കൃപാവരങ്ങളാൽ നിറച്ച് രൂപം നൽകി ഞങ്ങൾക്ക് സ്നേഹത്തോടെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ യോസേ പിതാവിനോട് ചേർന്ന് ഈശോയെ ഇടവക കുടുംബത്തെ മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളി പറയും എന്നരുളി ചെയ്ത ഈശോയെ, ഈ ലോകത്തിന് മുഴുവനും മുൻപിൽ അങ്ങേ ഏറ്റുപറഞ്ഞ് അങ്ങേക്ക് വേണ്ടി ധീരപൂർവം രക്തം ചിന്തിയ വിശുദ്ധനായ ഗീവർഗി സഹദായിയോട് ചേർന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരുണ തോന്നണമേ, അങ്ങയുടെ തിരുരക്തം ഞങ്ങളുടെ മേലങ്ങ് ചിന്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ ഈശോയെ, കഴിയുമെങ്കിലേ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്നങ്ങ് പ്രാർത്ഥിക്കുമ്പോഴും പിതാവായ ദൈവത്തിന്റെ ഹിതം അങ്ങിൽ നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ച ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കയറുവാൻ രക്തം ചിന്തുവാൻ തിരുമനസ്സായ ഈശോയെ, ഈ നിമിഷം വിശുദ്ധ അഗസ്തീനസ് പുണ്യാളന്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ ഹിതത്തിന് പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ച് വിശുദ്ധയുടെ ജീവിതം നയിച്ച വിശുദ്ധനോട് ചേർന്ന് അങ്ങേ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഈശോയെ, ഈ നിമിഷം വിശുദ്ധിയാൽ നിറയപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരം പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് എല്ലാവരും കോവിഡ് വിമുക്തരാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവൻ എന്നരുളി ചെയ്ത് സ്നേഹത്തിന്റെ പ്രമാണം ഞങ്ങൾക്ക് നൽകിയ നല്ല ഈശോയെ, ലോകം മുഴുവനും അങ്ങയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ശിഷ്യരെ അങ്ങ് നിയോഗിച്ച് അയച്ചുവല്ലോ ഈശോയെ. അങ്ങയുടെ ശിഷ്യനായ അങ്ങയുടെ അപ്പസ്തോലനായ വിശുദ്ധ യൂദാസ്ലിഹായുടെ മധ്യസ്ഥൻ യാചിച്ച് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, സ്ലിഹായോട് ചേർന്ന് അങ്ങേ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഈ നിമിഷം ഞങ്ങളെ അങ്ങ് സുഖമാക്കണമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകി അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ ഈശോയെ അങ്ങയുടെ പ്രിയപ്പെട്ട മനുഷ്യ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും
ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഈശോയെ, കരുണയോടെ അങ്ങയുടെ മക്കളെ സമീപിച്ച് ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കളിലേക്ക്, രോഗം മൂലം വേദനിക്കുന്ന മക്കളിലേക്ക്, മറ്റുള്ളവരാൽ അകറ്റപ്പെട്ട് വേദനിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ സ്നേഹം പകർന്നു നൽകി അനേകർക്ക് ആശ്വാസമായി തീർന്ന ഒരമ്മ ഞങ്ങൾക്കുണ്ട്. ഈശോയെ, വിശുദ്ധയായ മദർ തെരേസയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയുടെ കരം നീട്ടി ഞങ്ങൾ ഓരോരുത്തരെയും സ്പർശിച്ച് അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന. നിങ്ങൾ ഭൂമിയുടെ ഒപ്പം ലോകത്തിന്റെ പ്രകാശവുമാണ് എന്ന് ഞങ്ങളോട് പറയുന്ന ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ. ഈശോയെ, വിശുദ്ധനായ അന്തോനിയസിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് അങ്ങേരുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ വിശുദ്ധ തോമസ് ലിഹായോട് ചേർന്ന് ഈശോയെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയെ ദർശിക്കുവാനുള്ള അങ്ങയുടെ പ്രിയ ശിഷ്യന്റെ ശാഠ്യത്തിന് മുൻപിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ട് അങ്ങയുടെ തിരുവിലാവ് അങ്ങ് കാണിച്ചു കൊടുത്തുവല്ലോ, അങ്ങയുടെ തിരുമുറവുകൾ അങ്ങ് കാണിച്ചു കൊടുത്തുവല്ലോ. ഈശോയെ, ഈ നിമിഷം സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ ശാഠ്യത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങ് സൗഖ്യം നൽകിയേ മറ്റു പറ്റൂ. ഈശോയെ, ഞങ്ങൾക്ക് തീർച്ചയായും അങ്ങ് സൗഖ്യം നൽകും. ഈ ഉറപ്പോടുകൂടി ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാത്തോട് ചേർന്ന് ഭാരതസഭയിൽ വിശ്വാസത്തിന് ദീപം കൊളുത്തിയ അങ്ങയുടെ പ്രിയ ശിഷ്യനായ തോമസ് ലിഹായോട് ചേർന്ന് ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഈശോയെ, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ മൗനമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹൃദയ വിചാര വികാരങ്ങളെയും അങ്ങേക്ക് മുൻപിൽ ഞങ്ങൾ തുറന്നു വയ്ക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്ക് അറിവില്ലാത്തതായി യാതൊന്നുമില്ല. ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അത് അവിടെ നിറയുന്നു. മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാണുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഈശോയെ, ഞങ്ങളെ അറിയുന്നതിന് മുൻപ് ഞങ്ങൾ അറിയുന്ന നല്ല ദൈവമേ, അങ്ങയുടെ മുൻപിൽ ഈ നിമിഷം മൗനമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ നിമിഷം അങ്ങയുടെ തിരുരക്തം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നമുക്ക് അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ അവിടുന്ന് സൗഖ്യം നൽകേണ്ട സ്പർശനമേൽക്കേണ്ട എല്ലാ മേഖലകളെയും അവിടുത്തെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഈ തിരുവോസ്തയിൽ സന്നിഹിതനായിരിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ദൈവമേ, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കും. ഈ മഹാവ്യാധിയിൽ നിന്ന് ഈ ലോകം മുഴുവനിലും വേദനിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മനുഷ്യ മക്കളെ അങ്ങ് സൗഖ്യമുള്ളവരാക്കും. ഈശോയെ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും എന്ന അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഈശോയെ, പ്രത്യാശയോടെ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഏറ്റുപറയുകയാണ്. അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം, അങ്ങാണ് ഞങ്ങളുടെ കോട്ട, അങ്ങാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവം എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങയെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നീ എൻ്റെ
പരിശുദ്ധനായവൻ ഞങ്ങളുടെ മധ്യയുണ്ട്, ഞങ്ങളുടെ മധ്യയായിരുന്ന ഈ നിമിഷം ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകി. ഈശോയെ അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ അങ്ങ് നിറഞ്ഞപ്പോൾ അങ്ങയുടെ പരിശുദ്ധ അമ്മ ഇപ്രകാരം ഉദ്ഘോഷിച്ചില്ലേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. ഈ നിമിഷം അങ്ങയുടെ സ്നേഹത്താൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം ഞങ്ങളെ നിറച്ച നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു. ഒന്നും ഞങ്ങളുടെ കഴിവുകളല്ല, എല്ലാ നന്മയും അങ്ങ് നൽകുന്നതാണ്. ഈശോയെ ഞങ്ങളെ മുഴുവനും ഒരിക്കൽ കൂടി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ ഈ നിമിഷം അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഇനിയും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ എല്ലാ വിശുദ്ധരോടും ചേർന്ന്, ഞങ്ങളുടെ കാവൽമാലാക്കന്മാരോട് ചേർന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവക കുടുംബത്തിന് അങ്ങ് പ്രത്യേക മധ്യസ്ഥരായി നൽകിയ എല്ലാ വിശുദ്ധരോടും ചേർന്ന്
ഈശോയെ എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേ പിതാവരോടും ചേർന്ന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ
ദൈവം